ചളവറയ്ക്ക് ഇനി കുട്ടി പോലീസും. ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് അനുവദിച്ച SPC യൂണിറ്റിന്റെ ഉദ്ഘാടനം സ്പീക്കർ MP രാജേഷ് നിർവഹിച്ചു. പഠിച്ച സ്കൂളിന് യൂണിറ്റ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് സ്പീക്കർ പറഞ്ഞു. YMCA ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണയിൽ സംയുക്ത ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണയിലും സമീപങ്ങളിലുമുള്ള ക്രിസ്തീയ ദേവാലയങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് ആഘോഷം നടന്നത്. YMCA സബ് റീജിയണൽ ചെയർമാൻ MC മാത്തുക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ കാളവേല സർക്കാർ നിർദ്ദേശങ്ങളും കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചു നടത്താൻ തീരുമാനം. അനുമതിക്കായി ജില്ലാ കളക്ടർക്ക് അപേക്ഷ സമർപ്പിക്കും. ക്ഷേത്രത്തിൽ 60-ലധികം കാള കമ്മിറ്റിക്കാരുടെ യോഗം ചേർന്നു. പെരിന്തൽമണ്ണ സൗത്ത് മേഖലയിൽ കൃഷിനാശം വരുത്തിയ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. വനവകുപ്പ് അംഗീകരിച്ച നായാട്ടു സംഘങ്ങളെ ഉപയോഗിച്ചാണ് നടപടി. കഴിഞ്ഞ കുറേ മാസങ്ങളായി നാട്ടുകാർക്കും കർഷകർക്കും ഇവയുടെ ശല്യം അധികരിച്ചിരിക്കുകയായിരുന്നു. ചളവർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് അനുവദിച്ച SPC യൂണിറ്റിന്റെ ഉദ്ഘാടനം സ്പീക്കർ MP രാജേഷ് നിർവഹിച്ചു. പഠിച്ച സ്കൂളിന് യൂണിറ്റ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് സ്പീക്കർ പറഞ്ഞു. ഇത്തവണ ചളവർ സ്കൂളിൽ നിന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ ഞാനൊരു ധർമ്മസങ്കടത്തിലായിരുന്നു. കാരണം ഞാൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം തൃത്താലയാണ്. അവിടുത്തെ ഒരു സ്കൂളും ഉണ്ട്. അവിടെ നിന്ന് ശക്തമായിട്ടുള്ള ആവശ്യം ഉണ്ടായിരുന്നു. അവസാനം സംസ്ഥാന ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ കൊടുത്ത കത്തിലൊരു സ്വകാര്യമാണ്, എന്നാലും ഇവിടെ പറയാം. ഒന്നാമത് ചളവറയുടെ പേര് എഴുതിയിട്ടാണ് കൊടുത്തത്. രണ്ടാമതാണ് തൃത്താല മണ്ഡലത്തിൽ നിന്നുള്ള സ്കൂളിൻ്റെ കാര്യം. വൈകാതെ ആ സ്കൂളിന് കിട്ടും, വൈകാതെ തന്നെ അവിടെയും കിട്ടും. കാരണം ബാക്കി ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പഠിച്ച സ്കൂളെന്ന നിലയ്ക്ക് ഇങ്ങനൊരു ആവശ്യം, അതിനുവേണ്ടി ഒപ്പം നിൽക്കുക എന്നതൊരു ന്യായമാണ്, ഒരു നീതിയാണ് എന്നതുകൊണ്ടാണ് അത് ചെയ്തത്. വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ചളവറയിലെ SPC ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ചടങ്ങിനെല്ലാ ആശംസകളും നേരുന്നു. നല്ല നിലയിൽ മറ്റ് പല കാര്യങ്ങളിലും ഒരുപാട് സവിശേഷതകളുള്ള സ്കൂളാണ് ചളവറ ഹയർ സെക്കൻഡറി സ്കൂൾ. ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു അധ്യക്ഷനായിരുന്നു. സ്പീക്കർക്കുള്ള സ്കൂളിന്റെ സ്നേഹോപഹാരം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PK സുധാകരൻ മാസ്റ്റർ കൈമാറി. ചളവറ HSS പ്രധാനാധ്യാപിക AC രചിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. SPC ജില്ലാ നോഡൽ ഓഫീസർ എൻ സതീന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി. ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് HSSലെ SPC യൂണിറ്റ് അംഗങ്ങൾ സ്പീക്കർക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി. ഇവർക്കുള്ള ചളവറ HSSന്റെ സ്നേഹോപഹാരം ചടങ്ങിൽ വിതരണം ചെയ്തു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്രപ്രസാദ്, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം നസീമ ടീച്ചർ, സർക്കിൾ ഇൻസ്പെക്ടർ M സുജിത്ത്, ഷണ്ണൂർ BPCK അജിത് ശങ്കർ, PTA പ്രസിഡന്റ് P വിജയരാഘവൻ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ അത്ലറ്റ് മീറ്റിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. സ്കൂളിലെ അധ്യാപകനായിരുന്ന സത്യൻ മാസ്റ്ററുടെ ഒന്നാം ചരമവാർഷികത്തിന്റെ ഭാഗമായി CSN സ്മൃതിവേദിയുടെ ആഭിമുഖ്യത്തിൽ ലിറ്റിൽ എർത്ത് തിയേറ്റർ, കേരളയുടെ മാർത്താണ്ഡന്റെ സ്വപ്നങ്ങൾ എന്ന നാടകവും അരങ്ങേറി. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ കാളവേല സർക്കാർ നിർദ്ദേശങ്ങളും കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ച് നടത്തുവാൻ തീരുമാനം. അനുമതിക്കായി ജില്ലാ കളക്ടർക്ക് അപേക്ഷ സമർപ്പിക്കും. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ 2022 കാളവേല ആഘോഷം സർക്കാർ നിയന്ത്രണങ്ങൾക്കും കോവിഡ് മാനദണ്ഡങ്ങൾക്കും വിധേയമായി നടത്താൻ ക്ഷേത്രത്തിൽ വിളിച്ചു ചേർത്ത കാള കമ്മിറ്റി ഭാരവാഹികളുടെ യോഗത്തിൽ തീരുമാനമായി. 2 ഡോസ് വാക്സിൻ എടുത്തവർ മാത്രം കാളകളോടൊപ്പം വരാൻ പാടുകയുള്ളൂ എന്നും മാസ്ക്, സാനിറ്റൈസർ, സാമൂഹിക അകലം എന്നിവ നിർബന്ധമായും പാലിക്കണമെന്നും യോഗത്തിൽ തീരുമാനിച്ചു. 60-ലധികം കാള കമ്മിറ്റി ഭാരവാഹികൾ പങ്കെടുത്ത യോഗ തീരുമാനത്തിന്റെ പകർപ്പ് വച്ച് കാളവേലാഘോഷം നടത്തുന്നതിനുള്ള അനുമതിക്കായി ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകാനും തീരുമാനിച്ചു. യോഗത്തിൽ ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ P ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റി മെമ്പർമാരായ KB രാജേന്ദ്രൻ, ഹരിദാസ് പതിയടിയിൽ, കാളവേലാഘോഷ കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ P പ്രേംകുമാർ, പ്രസിഡന്റ് G സുബ്രഹ്മണ്യൻ, സെക്രട്ടറി ജയപ്രകാശ് മനഴി എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. കോഴിക്കോട് നടന്ന റാലിയിൽ പങ്കെടുത്ത ലീഗ് പ്രവർത്തകർക്കെതിരെ കേസെടുത്ത നടപടിക്കെതിരെ തച്ചനാട്ടുകര മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധ പ്രകടനം നടത്തി. അണ്ണാൻതൊടിയിൽ KPM സലീം ഉദ്ഘാടനം ചെയ്തു. ഇടതന്മാരെ കേട്ടോളൂ.
പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് നിസാർ തെക്കുമുറി അധ്യക്ഷത വഹിച്ചു. ഉനേസ് ചെത്തലൂർ, നൌഫൽ പൂവത്താണി എന്നിവർ സംസാരിച്ചു. ഷാജഹാൻ, മിഥിലാജ്, സക്കീർ, നാസർ, നൂറുദ്ദീൻ ചെത്തലൂർ, ഷെറീഫ്, ഖാദർ എന്നിവർ നേതൃത്വം നൽകി. സിസിഎൻ ചെത്തലൂർ. പുതുതലമുറ കോളേജുകൾക്ക് മാതൃക സൃഷ്ടിച്ച് കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജ് നാക് അംഗീകാരത്തിനരികി. പ്രവർത്തനം തുടങ്ങി 7 വർഷം പിന്നിടുന്നതിനുള്ളിൽ ഈ അംഗീകാരം ലഭിക്കുന്ന ആദ്യ കോളേജായി കൊണ്ടോട്ടി കോളേജ് മാറുമെന്ന് മണ്ഡലം MLA TV ഇബ്രാഹിം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പിന്നെ വിദ്യാർത്ഥികളുടെ അതോടൊപ്പം തന്നെ അവരുടെ വീട്ടിലെ ആർട്ടിക്കാരുടെ എല്ലാവരുടെയും ജനബന്ധികളൊക്കെ ശ്രമകരമായി ഈ കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജ് നാക് പദവിയിലേക്ക് പോവുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലും സർക്കാർ കോളേജ് എന്ന പദ്ധതിയുടെ ഭാഗമായി 2013 കോളേജ് ആരംഭിച്ചത്. ഈ മാസം നാക് പിയർ ടീം കോളേജിൽ സന്ദർശനം നടത്തും. നാക് ടീമിനെ സ്വീകരിക്കാനും കോളേജിന് ഉയർന്ന ഗ്രേഡ് വാങ്ങിക്കൊടുക്കാനും മണ്ഡലം MLA TV ഇബ്രാഹിം, കോളേജ് പ്രിൻസിപ്പൽ എന്നിവരുടെ നേതൃത്വത്തിൽ അന്തിമ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തനം തുടങ്ങി 7 വർഷം പിന്നിടുന്നതിനുള്ളിൽ ഈ അംഗീകാരം ലഭിക്കുന്ന ആദ്യ കോളേജായി കൊണ്ടോട്ടി കോളേജ് മാറുമെന്ന് മണ്ഡലം MLA TV ഇബ്രാഹിം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തുടങ്ങി 2 വർഷത്തിനുള്ളിൽ സ്വന്തമായി കെട്ടിടത്തിലേക്ക് മാറിയ കോളേജിൽ നിലവിൽ 2 ബിരുദാനന്തര ബിരുദവും 5 ബിരുദ കോഴ്സുകളുമാണ് ഉള്ളത്. സിസിഎൻ മലപ്പുറം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം 14 മലപ്പുറത്ത് നടക്കും. AP അനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയ് മുഖ്യാതിഥിയായിരിക്കും. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബാബു വർഗീസ് അധ്യക്ഷനായിരിക്കും. പ്രതിനിധി സമ്മേളനം KOUU സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ മനോജ് ജോൺസൺ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർവീസിലുള്ള ജീവനക്കാരുടെ, പ്രത്യേകിച്ചും ഗസറ്റഡ് ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങൾക്കായിട്ട് എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ്. പെൻഷൻകാരെ സംബന്ധിച്ച് അവരുടെ പെൻഷൻ പരിഷ്കരണ ഗഡുവിട്ടാത്ത പ്രശ്നങ്ങൾ, ധാരാളം പ്രശ്നങ്ങൾ കേരള സമൂഹത്തിലെ ജീവനക്കാരെ സംബന്ധിച്ചുള്ള പ്രാവശ്യം കേരള ഗസറ്റഡ് ഓഫീസേഴ്സിനെതിരെ 36-ാമത് ജില്ലാ സമ്മേളനം മലപ്പുറത്ത് വെച്ചാണ്. സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യായ MLA ശ്രീ AP അനിൽകുമാർ സാറാണ്. യാത്രയയപ്പ് സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്യും. സേവനത്തിനുള്ള അവാർഡ് നേടിയവരെ സമ്മേളനത്തിൽ ആദരിക്കുമെന്നും ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സിസിഎൻ മലപ്പുറം. വാര്യൻകുന്നൻ രക്തസാക്ഷി ദിനത്തിന്റെ 100-ാം വാർഷിക ദിനത്തിൽ SDPI ചരിത്ര പുനരാവിഷ്കരണ യാത്ര സംഘടിപ്പിക്കും. ജനുവരി 20 മഞ്ചേരിയിൽ നിന്ന് മലപ്പുറത്തേക്കാണ് ചരിത്ര പുനരാവിഷ്കരണ യാത്ര സംഘടിപ്പിക്കുക. നമുക്കറിയാം, ചരിത്രത്തിൽ 1922 ജനുവരി 6 വാര്യങ്ങൾ സംബന്ധിച്ച അവരുടെ ക്യാമ്പിൽ വെച്ചിട്ട് കീഴ്പ്പെടുത്തുന്നത്. അവിടുന്ന് പിന്നെ കാളികാവിൽ നിന്നും വണ്ടൂരിലേക്ക് കൊണ്ടുവന്നു. വണ്ടൂരിൽ നിന്നും പിന്നീട് മഞ്ചേരിയിൽ എത്തിച്ചു. മഞ്ചേരിയിൽ നിന്നും മലപ്പുറത്തെത്തി. വാര്യൻകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ രക്തസാക്ഷ്യത്തിന്റെ 100-ാം വാർഷികം SDPI മലപ്പുറം ജില്ലാ കമ്മിറ്റി സമുചിതമായി ആചരിക്കും. 1921 വാര്യൻകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയെ ബ്രിട്ടീഷ് പട്ടാളം പിടികൂടി മലപ്പുറത്തേക്ക് നടത്തുന്നതും തുടർന്നുള്ള അദ്ദേഹത്തിന്റെ രക്തസാക്ഷ്യം കൊണ്ടുവരുന്നതും ഉൾപ്പെടെയുള്ള ചരിത്ര സംഭവങ്ങളുടെ പുനരാവിഷ്കരണം ഇതിന്റെ ഭാഗമായി നടത്തും. ജനുവരി 20 രക്തസാക്ഷിത്വത്തിന്റെ 100-ാം മുദ്രാവാക്യമുയർത്തി മഞ്ചേരിയിൽ നിന്ന് മലപ്പുറത്തേക്ക് ചരിത്ര പുനരാവിഷ്കരണ യാത്ര സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സിസിഎൻ മലപ്പുറം. കേരള ദിനേശ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ 12 ദിവസം നീണ്ടു നിൽക്കുന്ന വിപണന മേളയ്ക്ക് മലപ്പുറത്ത് തുടക്കമായി. വിപണന മേള മലപ്പുറം MLA AP ഉപയതുള്ള ഉദ്ഘാടനം ചെയ്തു. നാളികേരം ധാരാളം ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതിൽ കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മുടെ സംസ്ഥാനം. എന്നാൽ നാളികേരത്തിൽ നിന്ന് പലപ്പോഴും മറ്റു ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ കൂടുതലായി ഉത്പാദിപ്പിക്കാൻ നമ്മളാരും മുന്നോട്ട് വന്നിരിക്കുന്നു. ആദ്യ വിൽപ്പന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VP അനിൽ നിർവഹിച്ചു. കോട്ടൺ തുണിത്തരങ്ങൾ, നാളികേര ഉൽപ്പന്നങ്ങൾ കൊണ്ടുള്ള വിവിധ ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയ വസ്തുക്കളാണ് വിപണന മേളയിൽ സഹകരണ സംഘം ഒരുക്കിയിരിക്കുന്നത്. CCN മലപ്പുറം.
ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന ചെത്തലൂർ സ്വദേശി പി കെ അബ്ബാസിന്റെ ചികിത്സാ സഹായത്തിനായി പാട്ടുവണ്ടിയുമായി വളുവനാട് കലാ സാംസ്കാരിക സമിതിയും കേരള മാപ്പിള കലാ അക്കാദമി കരിങ്കലത്താണി ചാപ്റ്ററും കരിങ്കലത്താണിയിലെ വിവിധ പ്രദേശങ്ങളിലാണ് പാട്ടുവണ്ടി പ്രയാണം നടത്തിയത്. ഇരുവൃക്കകളും തകരാറിലായ ചെത്തല്ലൂർ സ്വദേശി പി കെ അബ്ബാസിന് ചികിത്സാ സഹായത്തിന് ധനശേഖരണാർത്ഥമാണ് വള്ളുവനാട് കലാ സാംസ്കാരിക സമിതിയും കേരള മാപ്പിള കലാ അക്കാദമി കരിങ്കല്ലത്താണി ചാപ്റ്ററും സംയുക്തമായി പാട്ടുവണ്ടിയുമായി രംഗത്തെത്തിയത്. 3 ദിവസങ്ങളിലായി കരിങ്കല്ലത്താണിയിലെ വിവിധ പ്രദേശങ്ങളായ താഴേക്കോട്, ആലിപ്പറമ്പ്, ചെത്തല്ലൂർ, തച്ചനാട്ടുകര, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ പാട്ടുവണ്ടി പര്യടനം നടത്തി. കവലകൾ തോറും പാട്ടുപാടി സുമനസ്സുകളിൽ നിന്നും ചികിത്സാ സഹായ സമിതിക്ക് വേണ്ടി സഹായങ്ങൾ കൈപ്പറ്റി. നിരവധി പേർ പാട്ടുവണ്ടിക്ക് പിന്തുണയുമായി എത്തിയെന്നും ഒട്ടനവധി സുമനസ്സുകളുടെ സഹായം ലഭിച്ചെന്നും സംഘാടകർ പറഞ്ഞു. ചെത്തല്ലൂർ സ്വദേശി പി കെ അബ്ബാസ് എന്ന യുവാവിൻ്റെ ഇരുവൃക്കകളും തകരാറിലായി. അബ്ബാസിനെ സഹായിക്കുന്നതിനു വേണ്ടി പി കെ അബ്ബാസ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. വള്ളുവനാട് കലാ സാംസ്കാരിക സമിതിയുടെയും കേരള മാപ്പിള കലാ അക്കാദമി കരിങ്കലത്താണി ചാപ്റ്ററിൻ്റെയും കലാകാരന്മാർ പി കെ അബ്ബാസ് ചികിത്സാ സഹായ സമിതിക്ക് ധനശേഖരണം നടത്തുന്നതിനു വേണ്ടി കഴിഞ്ഞ 3 ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പാട്ടുവണ്ടിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. താഴേക്കോട്, തച്ചനാട്ടുകര, കോട്ടാപ്പാടം, അലനല്ലൂർ, ആലിപ്പറമ്പ് പഞ്ചായത്തുകളും പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പര്യടനം നടത്തിയത്. ഇന്ന് വീണ്ടും ആലിപ്പറമ്പ് പഞ്ചായത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും താഴേക്കോട് പഞ്ചായത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും 3ാം ദിവസവും ധനശേഖരണത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തോടുകൂടി നമ്മൾ ഉദ്ദേശിക്കുന്ന സംഖ്യ സംഘാടക സമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി പി ടി സലാം, ട്രഷറർ വഹാബ്, ഓർഗനൈസിംഗ് സെക്രട്ടറി ഷെരീഫ് പൂവത്താണി, രക്ഷാധികാരി പ്രതീഷ് ആലിപ്പറമ്പ്, ആഷിഖ് ലത്തീഫ്, സജീബ് ലത്തീഫ് ചെത്തല്ലൂർ, ഷൌക്കത്ത് മജീദ് തൂത, അനിൽ ചെത്തല്ലൂർ തുടങ്ങിയവർ പാട്ടുവണ്ടിക്ക് നേതൃത്വം നൽകി. സിസിഎൻ പെരിന്തൽമണ്ണ. ഏലംകുളം പഞ്ചായത്ത് കുടുംബശ്രീയും വനിതാ കമ്മീഷനും നടത്തിയ വനിതാ ജാഗ്രതാ സമിതി ശാക്തീകരണ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ കമ്മീഷൻ അംഗം ഇ എം രാധ മുഖ്യപ്രഭാഷണം നടത്തി. ഈ കുട്ടിയുടെ പൊന്നും പണവും ഒക്കെ ഇവർ കൈക്കലാക്കിയിട്ട് അവരെ സ്വർണ്ണമായിട്ട് ഉപയോഗിക്കും. അപ്പൊ ഈ കുട്ടി കല്യാണ ദിവസം കാണുന്നല്ലാതെ സ്വർണ്ണമില്ല കണി കാണുന്നു. ഇത്തരം പരാതികള് ധാരാളമായിട്ട് എഴുതുന്നുണ്ട്. അനിത പള്ളത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എൻ പി ഉണ്ണികൃഷ്ണൻ, കെ വി ജയലക്ഷ്മി, സ്വപ്ന സുബ്രഹ്മണ്യൻ, ഭാരതി പുളിയങ്കാവ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്ത്രീ ശാക്തീകരണവും ആവശ്യകതയും കുടുംബശ്രീകളുടെ പങ്കും എന്ന വിഷയത്തിൽ എസ് ബിജു, അഡ്വക്കേറ്റ് കെ ടി റഹിയാനത്ത് എന്നിവർ ക്ലാസ് എടുത്തു. സി ഡി എസ് പ്രസിഡന്റ് കെ സുനിത സ്വാഗതവും സൂപ്പർവൈസർ സാവിത്രി നന്ദിയും പറഞ്ഞു. സിസിഎൻ പെരിന്തൽമണ്ണ. എന്ത് എഴുതുവാൻ പറഞ്ഞാലും അത് തല തിരിച്ചെഴുതി അതിശയിപ്പിക്കുകയാണ് നഹ്ല ഫാത്തിമ. ഇംഗ്ലീഷ്, മലയാളം, അറബി എന്നീ 3 ഭാഷകളിലും വളരെ അനായാസം എഴുതാനാകും ഈ കൊച്ചുമിടുക്കിക്ക്.
ചെറുപ്പം തൊട്ടേ പെരിന്തൽമണ്ണ വലിയങ്ങാടി സ്വദേശിയായ 7 വയസ്സുകാരി നഹ്ല ഫാത്തിമ ഇങ്ങനെയാണ്. എന്ത് എഴുതാൻ കൊടുത്താലും അതങ്ങ് നേരെ തലതിരിച്ച് എഴുതും. ആദ്യമൊക്കെ രക്ഷിതാക്കൾക്കും വലിയ വിഷമമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ എഴുത്ത് കണ്ണാടിയിൽ കാണിച്ചപ്പോഴാണ് ഈ കൊച്ചുമിടുക്കിയുടെ കഴിവ് രക്ഷിതാക്കൾ മനസ്സിലാക്കിയത്. പെരിന്തൽമണ്ണ GLP സെൻട്രൽ സ്കൂളിലെ അധ്യാപികയാണ് നഹ്ല ഫാത്തിമയുടെ ഈ കഴിവ് തിരിച്ചറിഞ്ഞത്. തുടക്കത്തിൽ മാതാവ് അലി മുംതാസും നഹ്ല ഫാത്തിമയെ വഴക്കു പറഞ്ഞിരുന്നു. നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോൾ ഓള് നമ്മൾ എഴുതി കൊടുത്തിട്ടാണല്ലോ കുട്ടികളെ എഴുതുന്നത്. ഫോൺ കൊടുക്കുന്നതിന് പകരം നമ്മളൊരു ബുക്കിൽ എഴുതി വെക്കുക ചെയ്യുക. ഞാൻ തൊട്ടെന്ന് എണീറ്റ് പോയാൽ അപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ടാണ് ഓളെ ഇതിൽ കാണുന്നത്. ഓള് നേരെ തിരിച്ചിട്ട് നമ്മൾ എഴുതി കൊടുത്തത് മുഴുവൻ തിരിച്ചിട്ടാണ് ഓളെ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആദ്യം ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടിരുന്നു, എന്താ ഇങ്ങനെ എഴുതുന്നു ഇവളെ, ഇത് മാത്രം എന്താ കാണുക, ഞാൻ ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് എന്താ ഇങ്ങനെ കാണുന്നത് എന്നുള്ളതിൽ രൂപത്തിൽ. പിന്നീട് ടീച്ചറോട് പറഞ്ഞപ്പോഴാണ് ഇതിലാണ് ഇങ്ങനെ ഒരു കഴിവാണിത്, ബ്രെയിൻ സെറ്റിങ്സ് ആണ്, കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്ന്. അത് ടീച്ചർ ചോദിച്ചാൽ നമ്മോട് ഇങ്ങനെയാണ് മാത്സിലോ അങ്ങനെ എന്തെങ്കിലും കുട്ടികൾ അങ്ങനെ ചെയ്യണുണ്ടോ. അപ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞു, എന്താ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട്, അത് ഓൽക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഓലൊരു ഇതിൽ ക്ലാസ്സിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് ടീച്ചർ പറഞ്ഞത്. അങ്ങനെയാണ് ഞാനിതിലേക്ക് ശ്രദ്ധിച്ചത്. പിന്നീട് ഇത് വേറെയും മറ്റേത് വേറെയും തിരിച്ച് കുട്ടിനെ കൂടെ ഇരുന്നിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. തലതിരിച്ച് എഴുതുന്നത് കാണുമ്പോൾ പിതാവായ ഷിയാസിനും ഏറെ പ്രയാസം സൃഷ്ടിച്ചിരുന്നു. ഇതൊരു കഴിവാണെന്ന് മനസ്സിലായതോടെ ഷിയാസും ഇപ്പോൾ ഏറെ സന്തോഷവാനാണ്. പിന്നെ നമ്മൾ ആദ്യം ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം നമ്മളെ കുട്ടി എന്തെങ്ങനെ തലതിരിച്ചൊക്കെ എഴുതാനാണോ അതോ എഴുതാൻ കഴിയാനായിട്ടാണോ, അങ്ങനെയൊക്കെയുള്ള ഡൗട്ടായിരുന്നു. പിന്നെ നമ്മളത് കൂടുതലായിട്ട് നോക്കി പിന്നെ ടീച്ചറോടൊക്കെ സംസാരിച്ചപ്പോഴാണ് അതങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ്, അങ്ങനെ ഒരു കഴിവാണ് എന്നുള്ളത് ടീച്ചർ നമ്മളോട് പറഞ്ഞത്. പിന്നെ നമ്മളത് ടീച്ചറെ സംസാരിച്ചപ്പോൾ അതൊരു കഴിവാണ്, നമ്മൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ഇതിലേക്ക് അയച്ചു കൊടുത്താണ്. അപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്ത് അതിൻ്റെ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അയച്ചു കൊടുത്തപ്പോൾ ടൈം വെച്ചിട്ടുള്ളതിൽ അങ്ങനെയാണ് അത് കിട്ടിയത്, പുരസ്കാരം കിട്ടിയത്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇതിലുള്ളത് റെക്കോർഡായത്. ഇംഗ്ലീഷ്, മലയാളം, അറബി എന്നീ 3 ഭാഷകളിലും വളരെ അനായാസം എഴുതാനാകും ഈ കൊച്ചുമിടുക്കിക്ക്. മറ്റുള്ളവരുടെ യാതൊരു സഹായവും കൂടാതെയാണ് നഹ്ല ഫാത്തിമ മിറർ റൈറ്റിംഗ് എഴുതി തുടങ്ങിയത്. ഈ കഴിവ് മനസ്സിലായതോടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലേക്കും അയച്ചു കൊടുത്തു. ഒടുവിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഈ മിടുക്കിയെ അംഗീകരിച്ചു. തന്നെ അവൾക്ക് പഠിക്കാനും കുറച്ചുകൂടി ഇത് കിട്ടും, ഇങ്ങനത്തെ ഒരു ഇത് കിട്ടിയതുകൊണ്ട് അത് കൂടുതൽ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്, ഞങ്ങൾക്കും എല്ലാവർക്കും സന്തോഷമാണ്. അപ്പോൾ അതെല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. എന്താണെങ്കിലും വഴക്ക് പറയാതെ, വഴക്ക് പറയുന്നതിന് മുമ്പ് അത് എന്താണെന്നുള്ളത് മാക്സിമം നോക്കുക. നമ്മൾ തന്നെ ഇപ്പോൾ കുറേ വഴക്ക് പറഞ്ഞിട്ടുണ്ട് അവളെ ചെയ്തിട്ട്. അപ്പോൾ മാക്സിമം നമ്മൾ നോക്കുക എന്താണെന്നുള്ളത്, ജസ്റ്റ് വേറെ അറിയുന്ന കാര്യത്തിൽ സംസാരിച്ച്. ഇപ്പോൾ നമ്മൾ തന്നെ ടീച്ചറോട് സംസാരിച്ചുകൊണ്ട് സുബിഷാ മിഷാണ് നമുക്കിത് പറഞ്ഞു തന്നത്. അവർ പറഞ്ഞ നമ്മൾ GMLP സ്കൂളിൻ്റെ ടീച്ചറാണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സാണ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കോവിഡായിട്ട്. അവരങ്ങനെ പറഞ്ഞു തന്നെ നമുക്ക്. അപ്പോൾ നമ്മൾ കൊടുത്തു, അങ്ങനെയാണ് ഇപ്പോൾ റെക്കോർഡ് കിട്ടിയത്. നഹ്ല ഫാത്തിമ പെരിന്തൽമണ്ണ GLP സെൻട്രൽ സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. മുഹമ്മദ് നിഹാൽ ഏക സഹോദരനാണ്. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ സൗത്ത് മേഖലയിൽ കൃഷിനാശം വരുത്തിയ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. വനംവകുപ്പ് അംഗീകരിച്ച നായാട്ടു സംഘങ്ങളെ ഉപയോഗിച്ചാണ് നടപടി. കഴിഞ്ഞ കുറെ മാസങ്ങളായി നാട്ടുകാർക്കും കർഷകർക്കും ഇവയുടെ ശല്യം അധികരിച്ചിരിക്കുകയായിരുന്നു. നഗരസഭാ ക്ഷേമസമിതി ചെയർമാൻ മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ ചെയർമാനായും ചേനാടൻ അസൈനു കൺവീനറായും 17 അംഗ സമിതി നിലവിൽ വന്നിരുന്നു. നിലമ്പൂർ ഫോറസ്റ്റ് സൌത്ത് DFO യുടെയും വണ്ടൂരിലെ ഫോറസ്റ്റ് റേഞ്ചറുടെയും അനുമതിയോടുകൂടി വ്യാഴാഴ്ച നടത്തിയ തിരച്ചിലിൽ 3 കാട്ടുപന്നികളെ പിടികൂടി. പൂർണമായും ഇവയെ ഉന്മൂലനം ചെയ്യുന്നതിന് ഘട്ടംഘട്ടമായി നായാട്ടു തുടരും. 35 നായാട്ടുകാരും അവരുടെ പരിശീലിപ്പിച്ച നായ്ക്കളെയും തിരച്ചിലിൽ പങ്കെടുപ്പിച്ചിരുന്നു. പന്നികൾ കേന്ദ്രീകരിച്ച് കുറേയിടങ്ങളിൽ നിന്ന് അവയെ തുരത്തി ഓടിക്കാനും സാധിച്ചിട്ടുണ്ട്. CCN പെരിന്തൽമണ്ണ. അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതിൽ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി. ഇതു സംബന്ധിച്ച് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് വെൽഫെയർ പാർട്ടി പരാതി നൽകി. പുത്തനങ്ങാടി, വയലോങ്ങര, കോഴിക്കോട് റോഡിൽ, കോട്ടപ്പറമ്പ് ഭാഗത്തും വലമ്പൂർ റോഡ് എന്നിവിടങ്ങളിലും പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതായും വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ആശ്രയിക്കുന്ന ജനങ്ങൾ ഇതുമൂലം വളരെ പ്രയാസപ്പെടുന്നതായും എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാകണമെന്നും വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പരാതിയിലൂടെ ആവശ്യപ്പെട്ടു. വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ, ജനറൽ സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട്, ഷാനവാസ് അങ്ങാടിപ്പുറം എന്നിവരുടെ നേതൃത്വത്തിലാണ് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകിയത്. CCN പെരിന്തൽമണ്ണ. YMCA യുടെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണയിൽ സംയുക്ത ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണയിലും സമീപങ്ങളിലുമുള്ള ക്രിസ്തീയ ദേവാലയങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് ആഘോഷം നടന്നത്. YMCA സബ് റീജിയണൽ ചെയർമാൻ MC മാത്തുക്കുട്ടി ഉദ്ഘാടനം ചെയ്തു.
വിവിധ ദേവാലയങ്ങളുടെ കരോത്സംഘങ്ങളുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾഗാനങ്ങളും കലാപരിപാടികളും നടന്നു. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പിഷാജി, YMCA രക്ഷാധികാരി ഫാദർ PS തോമസ്, പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം എന്നിവർ പരിപാടികൾക്ക് ആശംസകൾ നേർന്നു. ഉണ്ണിയേശു പിറന്ന സമയത്ത് മാലാഖമാർ പാടിയ ഒരു ഗീതമുണ്ടല്ലോ നമുക്കെല്ലാവർക്കും അറിയുന്നത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ആ ഗാനമാണ് എപ്പോഴും മനുഷ്യനേറ്റുപാടേണ്ട ഏറ്റവും പ്രധാനമായ ഗീതം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ലോകത്ത് മനുഷ്യന് സമാധാനം എന്ന് പറയുന്നതാണ് ഏറ്റവും അമൂല്യമായ കാര്യമെന്ന് പറയുന്നത്. നമുക്ക് പലതുകൊണ്ടും നഷ്ടപ്പെടുന്നതും സമാധാനമാണ്. YMCA പ്രസിഡന്റ് ഫാദർ ജോർജ് പുത്തൻചിറ അധ്യക്ഷനായി. മലബാർ ബൈബിൾ ഫെലോഷിപ്പ് ഡയറക്ടർ ഡോക്ടർ ജോൺസൺ തെക്കടയിൽ മുഖ്യ സന്ദേശം നൽകി. ഫാദർ കുരിയാക്കോസ് ഐക്കുളമ്പിൽ, സെബാസ്റ്റ്യൻ കിഴക്കേപ്പറമ്പിൽ, ബി ജോബിൻ ജെ വിക്ടർ, പ്രോഗ്രാം കൺവീനർ ഷിബു ചെറിയാൻ, AJ സണ്ണി, വി ഉല്ലാസ്, ഏലിയാസ്, സിജി ജെയിംസ്, സിജു ജോർജ് ആലുങ്കൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. CCN പെരിന്തൽമണ്ണ. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ചെറുപ്പുളശ്ശേരി. ഇനി ഷൈൻ ചെയ്യും. Shine Golden Diamonds. KIMS Al-Shifa Super Speciality Hospital, Perindelmonna. Maattathinte pudhiya mukham, Sanju Fashion, SBT Junction, Srikrishnapuram, Palakkad. Sky Gold Perindelmonna, Nilambur, Ponnani. Breezy Homes Air Conditioning and Refrigeration, Jubilee Junction, Pattambi Road, Perindelmonna. Samia Silks Mannarkad, also at Cherpulasheri, Alanallur and Vandoor. നെല്ലിക്കുരിശി ജ്വല്ലറി, ചെർപ്പുളശ്ശേരി. മുല്ലാസ് വെഡ്ഡിംഗ് സെന്റർ, കോടതിപ്പടി, മണ്ണാർക്കാട്.